Hi friends, welcome to our channel. ചെറിയ ഈദ് വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ബലി പെരുന്നാളിന്റെ ചെറിയ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. കാര്യമായിട്ടൊന്നുമില്ല. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ നിങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഇക്കോ ടൂറിസത്തിലേക്ക് പോയ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പെരുന്നാളിൻ്റെ തലേ ദിവസം മൈലാഞ്ചി കിട്ടു. പെരുന്നാളിൻ്റെ തലേ ദിവസം ബിരിയാണിക്കുള്ള അച്ചാറും പുളിയഞ്ചിയും റെഡിയാക്കി വച്ചിരുന്നു. ചിക്കൻ ബിരിയാണിയാണ് പെരുന്നാൾക്ക് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ചിക്കൻ തലേ ദിവസം കസാലൊക്കെ തേച്ച് ഫ്രൈ ചെയ്തെടുത്തിരുന്നു. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബിരിയാണിക്കുള്ള എല്ലാ സാധനങ്ങളും തലേ ദിവസം റെഡിയാക്കി വച്ചിരുന്നു. പെരുന്നാൾ ദിവസം രാവിലെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ റെഡിയാക്കിയത്. അടപ്പായസമാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി അട ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ബിരിയാണിക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. പായസത്തിന് വേണ്ടി തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അട വെന്തു വന്ന ശേഷം ശർക്കര ഉടുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മിൽക്ക് മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പായസം കുറുകി വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. അങ്ങനെ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാം. മസാല റെഡിയാക്കുന്നത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. മസാലയിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. റൈസും മസാലയും വേറെ വേറെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ബിരിയാണിക്കുള്ള സാലഡൊക്കെ റെഡിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു.
മഴക്കാലമായത് കൊണ്ട് നല്ല വെള്ളൊഴുക്കൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. മലയുടെ മുകളിലേക്ക് കയറാൻ പറ്റില്ല, ഒക്കെ പൂട്ടിയിരിക്കുകയാണ്. ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും. Thanks for watching.